ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും അംനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ച പപ്പായയാണ്. പപ്പായ ഞാൻ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും എടുത്തിട്ട് ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഈ അടിച്ചു വെച്ചിട്ടുള്ളത് ഒരു പാത്രത്തിലോട്ട് മാറ്റുക. അങ്ങനെ ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒരു കുറച്ച് തൈരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ ബീഫ് നന്നായിട്ട് തന്നെ വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബീഫ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം മസാല നന്നായിട്ട് തന്നെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിറകടുപ്പിൽ ഒരു പാത്രം വെച്ചതിന് ശേഷം നെയ്യ് വെച്ച് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 kg നെയ്യാണ്. അങ്ങനെ നെയ്യ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇനി ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/3 teaspoon മല്ലിപ്പൊടി, അതുപോലെ 2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. അത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫിനെ ഇതിലേട്ട് ഇട്ട് കൊടുക്കാം. ബീഫ് മാരിനേറ്റ് ചെയ്യുമ്പോൾ 1 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രം വെച്ചൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ബിരിയാണി അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കാം. 1/2 hour ഒന്ന് കുതിരാൻ വെക്കണം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 teaspoon കോൺഫ്ലവർ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
നമുക്ക് ഇതുപോലെ തന്നെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതേ നെയ്യിൽ തന്നെ നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം ഏലക്കായ, പട്ട, ഗ്രാമ്പു, കാരറ്റ്, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പൊ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബീഫ് ഇവിടെ ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തൈര് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചോറ് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിന്റെ മേലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യ് അതിന്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ആ പാത്രത്തിന്റെ മേലെ ദമ്മിട്ട് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പൊ ഇൻഷാല്ലാ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.